ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇൽഫോനോ ഇത് അഫ്രൈം എന്ന നമ്മുടെ വിശ്വാസ പഠന ഈ പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതായ വിഷയം ക്രൈസ്തവ സഭയുടെ മൂന്ന് വ്യത്യസ്ത പാരമ്പര്യങ്ങളെ കുറിച്ചായിരുന്നു. സെമറ്റിക് പാരമ്പര്യം, അതുപോലെ തന്നെ ഗ്രീക്ക് പാരമ്പര്യം, ലാറ്റിൻ പാരമ്പര്യം, ഈ മൂന്ന് പാരമ്പര്യങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ എബ്രായ ഭാഷയെ കുറിച്ചും അരാമിയ ഭാഷ, അതുപോലെ സുറിയാനി ഭാഷ, ഈ മൂന്ന് ഭാഷകൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളായ നമ്മൾ സെമിറ്റിക് സംസ്കാരത്തിൽ പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ സുറിയാനി ഭാഷ ഉടലെടുക്കുമ്പോൾ അതിന് എബ്രായ ഭാഷയുമായും, പിന്നെ കുറെ കഴിയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാല് ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം യഹൂദന്മാർക്ക് അവരുടെ ഭാഷ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഭാഷ അറിയാൻ മേലാത്ത ആളുകൾ ഇസ്രായേൽ ഉണ്ടാവുകയും പ്രവാസത്തിന് ശേഷം അരമായ ഭാഷ അവിടെ ആളുകളുടെ ഇടയിൽ അതിനുശേഷം നമ്മള് കണ്ടത് സുറിയാനി ഭാഷയുടെ വികാസത്തെ കുറിച്ചാണ്. എബ്രായ ഭാഷയും അരാമായ ഭാഷയും സുറിയാനി ഭാഷയും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. പിന്നീട് നമ്മൾ സുറിയാനി ഭാഷയെ കുറിച്ച് അതിന്റെ മൂന്ന് രൂപങ്ങള്, ആദ്യമായിട്ട് എസ്ട്രാങ്ല ലിപിയെ കുറിച്ച് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പൗരസ്ത്യ സുറിയാനി ഭാഷയെ കുറിച്ചും പാശ്ചാത്യ സുറിയാനി ഭാഷയെ കുറിച്ചും നമ്മൾ കാണുകയുണ്ടായി. തുടർന്ന് സെമിറ്റിക് സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രൈസ്തവ പാരമ്പര്യം, പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ഗ്രീക്ക് പാരമ്പര്യത്തെ കുറിച്ചാണ്. എന്നാൽ ഒരു തനതായ പൗരാണികമായ പാരമ്പര്യമാണ് സുറിയാനി പാരമ്പര്യം, അതും പൗരസ്ത്യ പാരമ്പര്യത്തിൽ തന്നെ പെട്ടതാണ്. അപ്പോൾ ഈ പൗരസ്ത്യ പാശ്ചാത്യ വിഭജനം സഭയിലെ ഉണ്ടാകുന്നത് അതിനൊരു ഭൂമിശാസ്ത്രപരമായ, പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിലെ റോമൻ സാമ്രാജ്യത്തിനിടയിലെ പൗരസ്ത്യ പാശ്ചാത്യ വിഭജനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ, റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ തന്റെ സാമ്രാജ്യത്തെ നാല് പ്രൊവിൻസുകളായിട്ട് വിഭജിക്കുകയുണ്ടായി. ലീറിക്കും ഓറിയൻസ് എന്നീ പ്രവിശ്യകള് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായും, അതുപോലെ ഗാളിക്കും ഓറിയൻസ് എന്നീ പ്രവിശ്യകള് പാശ്ചാത്യ സാമ്രാജ്യത്തിലും, റോമൻ സാമ്രാജ്യത്തിന്റെ തന്നെ പാശ്ചാത്യ ഭാഗത്തുള്ളതായ രണ്ട് പ്രൊവിൻസുകളാണ്. ഈ രണ്ട് പ്രൊവിൻസുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാല് പ്രൊവിൻസുകൾക്ക് പൗരസ്ത്യ ദേശത്തുള്ളതായ പ്രൊവിൻസുകളില് അത് ശക്തമായിട്ട് തീരുന്നത് ഒന്നാം തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ പുത്രന്മാരായ അർക്കാഡിയൂസും ഹൊണോരിയൂസും അവർക്ക് അധികാരം കൊടുക്കുമ്പോഴാണ് പൗരസ്ത്യ ഈ പാശ്ചാത്യ വിഭജനം അത് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന് പുറമെ, ഇപ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ നമ്മൾ കണ്ടു
പൗരസ്ത്യ പ്രൊവിൻസുകളായിരുന്ന ഗാർലിക്കും ഓറിയൻസ് എന്നീ പ്രവിശ്യകളും അതോടൊപ്പം തന്നെ ഈ റോമ സാമ്രാജ്യത്തിന് വെളിയിലുള്ളതായ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ഥലങ്ങളും കൂടെ ചേർന്ന് അവിടെ ഉള്ള സഭകളും കൂടെ ചേർന്നാണ് ഈ പൗരസ്ത്യ സഭകള് എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ പൗരാണിക സിംഹാസനങ്ങളായ അന്ത്യോക്കിയ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെയുള്ളതായ സഭകളും യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനം നടന്നതായ ജെറുസലേമിലെ സഭയും പൗരസ്ത്യ വിഭാഗത്തിൽ പെടുന്നതാണ്. പാശ്ചാത്യ വിഭാഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ സഭയെന്ന് വിവക്ഷിക്കുന്നത് റോമിലെ സഭയാണ്. അപ്പോ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ ഇവിടെ ഒരു വിഭജനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ സഭയിലെ യഥാർത്ഥമായിട്ട് പൗരസ്ത്യ പാശ്ചാത്യ വിഭജനം ഉണ്ടാകുന്നത് AD 1054 AD 1054 ഈ പൗരസ്ത്യ പാശ്ചാത്യ വിഭജനങ്ങള് സഭയിലെ ഉണ്ടാകുമ്പോ അതിന് ചില പ്രത്യേക കാരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മള് കാണുന്നത് റോമിലെ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പഴയ നാല് സിംഹാസനങ്ങൾ, അതായത് അന്ത്യോക്കിയ സിംഹാസനം, അലക്സാണ്ട്രിയ സിംഹാസനം, അതുപോലെ കുസ്തന്തിനോപോലീസിലെ സിംഹാസനം, റോമിലെ സിംഹാസനം, ഈ നാല് സിംഹാസനങ്ങള് ഒന്നിച്ച് ആദ്യമുണ്ടായ സഭയിലുണ്ടായ വേദവിപരീതങ്ങളുടെ സമയത്ത് ഇവ ഒന്നിച്ച് ഈ സഭ നിന്നു. എന്നാൽ അതിനുശേഷം സഭയിലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിക്കാ സുനഗദോസ് AD 325 നടന്നതായ നിക്കാ സുനഗദോസ്, AD 381 നടന്നതായ കുസ്തന്തിനോസ് പോലീസിലെ സുനഗദോസ്, അതുപോലെ AD 431 നടന്നതായ എഫേസുസ് സുനഗദോസുകള്, ഈ മൂന്ന് സുനഗദോസുകൾ നടക്കുന്ന സമയത്തും പൗരാണിക സിംഹാസനങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് ആ വേദവിപരീതങ്ങളെ ശക്തമായിട്ട് പിതാക്കന്മാരെ ഒന്നിച്ച് സിനഡ് അല്ലെങ്കിൽ സുനഗദോസ് കൂടി വേദവിപരീതങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടു. അപ്പോ ആദ്യത്തെ മൂന്ന് പൊതു സുനഗദോസുകൾ നടക്കുമ്പോഴും നാല് പൗരാണിക സിംഹാസനങ്ങളും ഒന്നിച്ച് നിന്ന് വേദവിപരീതങ്ങളെ എതിർക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ സഭയിൽ പിന്നീടൊരു വിഭജനത്തിലേക്ക് പോകുന്നത് AD 451 നടന്നതായ കാൽസിഡോൺ സിനഡിനെ തുടർന്നാണ്. കാൽസിഡോൺ സിനഡിന്റെ സമയത്ത് അന്ത്യോക്കിയ സിംഹാസനവും അലക്സാണ്ട്രിയ സിംഹാസനവും ആ സിനഡിനെ എതിർക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആ സിനഡിലെ അറ്റൻഡ് ചെയ്തില്ല. എന്നാൽ റോമിലെ സിംഹാസനത്തിനോടൊപ്പം കുസ്തന്തിനോപോലീസിലെ സിംഹാസനവും കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭകളും ഒന്നിച്ച് നിന്ന് ആ കാൽസിഡൻ സിനഡിൽ സംബന്ധിക്കുകയും അങ്ങനെ കാൽസിഡൻ സിനഡിനെ കുറിച്ച് തുടർന്നാണ് സഭയിലെ ഒരു വിഭാഗീയത ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയിൽ കർത്താവിന്റെ സഭ എന്നൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നതായ പൗരാണിക സഭ. സത്യത്തിൽ ഈ സിംഹാസനങ്ങളൊക്കെ നമുക്കറിയാം നിക്കാ സുനഗദോസിലെ ഒരു ജിയോഗ്രാഫിക്കലായിട്ടുള്ളതായ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ ക്രമീകരണങ്ങളിലാണ് ഇങ്ങനെ ഒരു സിംഹാസനം അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ആശയങ്ങൾ വരുന്നത്. അതായത് മെത്രാപൊലിത്തൻ സിറ്റികളില് അപ്പോസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതായ അന്ത്യോക്യയിലെ AD 37 സ്ഥാപിതമായ പൗരാണിക സിംഹാസനം, അതുപോലെ അലക്സാണ്ട്രിയയിലെ സിംഹാസനം, അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനം, റോമിലെ ഈ നാല് പൗരാണിക സിംഹാസനങ്ങളും ഒന്നിച്ചു നിന്ന് ആദ്യത്തെ വേദവിപരീതങ്ങളെ ശക്തമായിട്ട് പിതാക്കന്മാരെ പ്രാർത്ഥിച്ച് ആ വേദവിപരീതങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ AD 451 നടന്നതായ കൽക്കദൂന്യ സുനഹദോസ് നടന്നപ്പോൾ അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെയും ആളുകള് അല്ലെങ്കിൽ പിതാക്കന്മാർ ആ സുനഹദോസിൽ സംബന്ധിക്കുകയുണ്ടായില്ല. കോൺസ്റ്റാന്റിനോപ്പിളിലെ റോമിലെയും ആളുകള് ഒന്നിച്ച് നിൽക്കുകയും അങ്ങനെ സഭയിലെ ആ ഒരു വിഭാഗീയത കൽക്കദൂന്യ സുനഹദോസിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് നാം കാണുന്നത് പിന്നീട് നടന്നതായ സുനഹദോസുകള് AD 553 നടന്നതായ സെക്കൻഡ് കുസ്തന്തിനോസ് പോലീസിലെ സിനഡും AD 681 നടന്നതായ മൂന്നാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ സിനഡിലും, അതുപോലെ AD 787 നടന്ന നിക്കായിലെ രണ്ടാമത്തെ സുനഹദോസിലും
അന്ത്യോക്യയുടെയും അലക്സാണ്ട്രിയയുടെയും പ്രതിനിധികൾ പങ്കെടുക്കാതെ നിന്നു. അപ്പോൾ റോമ സിംഹാസനത്തിനോടൊപ്പം നിലകൊണ്ടതായ റോമൻ പൗരസ്ത്യ സിംഹാസനമായ അല്ലെങ്കിൽ റോമൻ പ്രൊവിൻസിന്റെ പൗരസ്ത്യ ദേശത്തുള്ളതായ കുസ്തന്തിനോസ് പോലീസിലെ ആളുകള് റോമിലെ ആളുകളുമായിട്ട് ചേർന്ന് ഒന്നിച്ചാണ് നിന്നിരുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് AD 1054 റോമൻ മാർപ്പാപ്പായും കുസ്തന്തിനോസ് പോലീസിലെ പാത്രിക്കീസും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകള്, റോമിലെ മാർപ്പാപ്പ സഭയുടെ പൊതുവിലുള്ള തലവനാണ് എന്നുള്ളതായ വാദങ്ങൾ ഉന്നയിക്കുകയും പിന്നെ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ സംബന്ധിച്ചുള്ളതായ വേദവിരീതങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ AD 1054 കുസ്തന്തിനോസ് പോലീസിലെ സിംഹാസനം അല്ലെങ്കിൽ കുസ്തന്തിനോസ് പോലീസിലെ സഭ റോമ സഭയുമായിട്ടുള്ളതായ ബന്ധം വേർപെടുത്തി. ആ സമയത്ത് അന്ത്യോക്കിയ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ഈ മൂന്ന് സിംഹാസനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും പാശ്ചാത്യ സിംഹാസനമായ അല്ലെങ്കിൽ റോമൻ സിംഹാസനം വേറിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് സഭയിലെ ആദ്യത്തെ ഔദ്യോഗികമായ ഒരു വിഭജനം അല്ലെങ്കിൽ ഒന്നായിരുന്ന സഭ കിഴക്കും പടിഞ്ഞാറും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള രീതിയിലെ ഉണ്ടാകുന്ന വിഭാഗീയത അല്ലെങ്കിൽ വിഭജനം, സഭയുടെ ആദ്യത്തെ വിഭജനം. അത് നിക്കയാസ് കാൽസിഡോൺ സിനഡിനെ തുടർന്ന് വിഭജനം ഉണ്ടായി. അത് റോമും കോൺസ്റ്റാന്റിനോപ്പിളും ആ സമയത്ത് ഒന്നിച്ചു നിന്നു എങ്കിൽ AD 1054 ആവുമ്പോഴേക്കും സഭ രണ്ടായിട്ട് പിരിയുകയാണ്. ഈസ്റ്റേൺ ചർച്ചെന്നും വെസ്റ്റേൺ ചർച്ചെന്നും എന്ന രീതിയിൽ സഭ രണ്ടായിട്ട് പിരിയുകയാണ്. ഇവിടെ നമുക്ക്, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ട്രീ ആയിട്ട്, ചർച്ച് ഹിസ്റ്ററി ട്രീ എന്നും പറഞ്ഞ് ഞാൻ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ട്രീ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കുമ്പോൾ അറിയാം. ആദ്യം യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ സഭ, പുതിയ നിയമസഭ, പരിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തലവനായിട്ട് സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് അടിസ്ഥാനമായി സഭ ആരംഭിക്കുന്നു. കർത്താവ് പത്രോസ് ലിഹായോട് പറയുന്നുണ്ട്, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെ സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് അതിനാൽ സ്ഥാപിതമായിട്ട് ആദ്യത്തെ അന്ത്യോക്യ സിംഹാസനം, അതോടൊപ്പം തന്നെ ഈ മറ്റ് മൂന്ന് സിംഹാസനങ്ങളും, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, റോം, ഈ നാല് പൗരാണിക സിംഹാസനങ്ങളും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സഭയിലെ ആദ്യ സമയത്തൊക്കെ ഉണ്ടായ ചെറിയ വേദവിരീതങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സഭ ഒന്നിച്ചു നിന്നു. എന്നാല് സഭ ഒരു സുന്നഹദോസ് കൂടി വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത് AD 325 നിക്കയാസ് സുന്നഹദോസ് കൂടിയപ്പോഴും സഭ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയി. അതുപോലെ കുസ്തന്തിനോസ് പോലീസിലെ സുന്നഹദോസിലും ഒന്നിച്ചു നിന്നു, എഫേസോസിലെ സുന്നഹദോസിലും ഒന്നിച്ചു നിന്നു. എഫേസോസിലെ സിൻഹദോസിൽ വെച്ചാണ് നെസ്റ്റോറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം എഫേസോസ് സിനഡിന് ശേഷം കൽക്കിദോന്യ സിന്നഹദോസ് വരുമ്പോൾ, കാൽസിഡൻ സിനഡ് വരുമ്പോഴേക്കും സഭ, അതാണ് ആ ട്രീയിലെ നടുക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ തായ്തടി അവിടെ ഇടയ്ക്ക് ഒരു വിള്ളൽ കാണിക്കുന്നത് അതാണ്. അപ്പോ ഒരു സൈഡിലെ അന്ത്യോക്യയും അലക്സാണ്ട്രിയയും നിന്നു, മറ്റേ സൈഡിലെ കോൺസ്റ്റാന്റിനോപ്പിളും റോമും ഒന്നിച്ചു നിന്നു. അങ്ങനെ അവര് വിളിച്ചു കൂട്ടിയതായ സുന്നഹദോസുകളിലെ അന്ത്യോക്യയുടെയും അലക്സാണ്ട്രിയയുടെയും ആളുകൾ പിന്നീട് സംബന്ധിക്കാതിരുന്നു. അതായത് മൂന്ന് സുന്നഹദോസുകൾ കൂടി പിന്നീട് നടക്കുകയുണ്ടായി. എന്നാൽ അങ്ങനെ മൊത്തം പിന്നീട് നാല് സുന്നഹദോസുകൾ, അങ്ങനെ മൊത്തം 7 സുന്നഹദോസുകള് നടക്കുകയുണ്ടായി. എന്നാല് അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയും ആദ്യത്തെ മൂന്ന് സുന്നഹദോസുകളിൽ മാത്രമാണ് അംഗീകരിച്ചത്, അതിനെ മാത്രമാണ് പൊതു സുന്നഹദോസുകളായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ റോമിന്റെ കൂടെ നിന്നതായ കുസ്തന്തിനോസ് പോലീസിലെ സഭയും അഭിപ്രായ വ്യത്യാസങ്ങൾ, റോമൻ മാർപ്പാപ്പായും കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കേർക്കും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് AD 1054 സഭ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതുപോലെ വെസ്റ്റേൺ ചർച്ചെന്നും പൗരസ്ത്യ സഭയെന്നും പാശ്ചാത്യ സഭയെന്നും കർത്താവിന്റെ സഭ രണ്ടായിട്ട് അവിടെ മാറുകയാണ്. ഇനി ഈസ്റ്റേൺ സഭകളെ നോക്കുമ്പോൾ, വെസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്ന നമുക്കറിയാം അത് പാശ്ചാത്യ സഭ, ലത്തീൻ സഭ അല്ലെങ്കിൽ റോമിലെ സഭ, റോമാ സിംഹാസനത്തിന് കീഴിലുള്ളതായ സഭകളെ, കത്തോലിക്ക സഭ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നതായ ആ സഭയാണ് വെസ്റ്റേൺ ചർച്ച്. ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നത് അവിടെ അന്ത്യോക്യ സിംഹാസനത്തില് സഭകളുണ്ട്, അലക്സാണ്ട്രിയൻ സിംഹാസനത്തിൽ പെട്ടതായ സഭകളുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ സഭകളുണ്ട്. അപ്പോ ഈസ്റ്റേൺ ചർച്ച് തന്നെ രണ്ടായിട്ട് തിരിയാനുള്ള ഒരു കാരണം
ആദ്യത്തെ മൂന്ന് സുനഗദോസുകളെ മാത്രം പൊതു സുനഗദോസുകളായി അംഗീകരിക്കുന്ന അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെയും സഭയിൽ സഭകളെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോ ഈസ്റ്റേൺ ചർച്ച് ആർ ഡിവൈഡഡ് ഇൻ ടു ഓറിയന്റൽ ഓർത്തഡോക്സ് ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സ്. അപ്പോ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് അവര് ആദ്യത്തെ മൂന്ന് നിക്കായിലും കുസ്തന്തിനോസ് പോലീസിലും എഫേസൂസിലും വെച്ചുണ്ടായ ആദ്യത്തെ മൂന്ന് പൊതു സുനഹദോസുകളെ മാത്രം അംഗീകരിക്കുന്ന സഭകളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. അതായത് അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലുള്ള സഭകളും അതുപോലെ അലക്സാണ്ട്രിയൻ സിംഹാസനത്തിന്റെ കീഴിലുള്ള സഭകളുമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഉൾപ്പെടുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സിൽ സഭയിൽ ഉൾപ്പെടുന്ന സഭകളാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, മലങ്കര ഓർത്തഡോക്സ് ചർച്ച്, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച്, അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, അതുപോലെ തന്നെ എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്, എറിത്രിയൻ ഓർത്തഡോക്സ് ചർച്ച്. ഇങ്ങനെ ഈ സഭകളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഉൾപ്പെടുന്നത്. അതായത് ആദ്യത്തെ അതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് പൗരസ്ത്യ സഭകളാണെങ്കിലും പൗരസ്ത്യ സഭകളിൽ തന്നെ ആദ്യത്തെ മൂന്ന് സുനഹദോസുകളെ മാത്രം പൊതു സുനഹദോസുകളായി സ്വീകരിച്ച സഭകളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. എന്നാൽ മറ്റ് ഓർത്തഡോക്സ് സഭകൾ, അതായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്ന ബൈസിന്ത്യൻ സഭകളാണ്. അതായത് പഴയ കുസ്തന്തിനോസ് പോലീസ് സിംഹാസനത്തിന് കീഴിലുള്ളതായ സഭകള്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, ബൾഗേറിയൻ ഓർത്തഡോക്സ് ചർച്ച്, ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ച്, റുമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുകൾ. അപ്പോ ഞാൻ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പൗരസ്ത്യ സഭ എന്ന് പറയുമ്പോൾ തന്നെ പൊതുസമൂഹം, പ്രത്യേകിച്ച് യൂറോപ്പിലും പടിഞ്ഞാറുമുള്ള ആളുകള് മനസ്സിലാക്കുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ്, ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളെയാണ് പൗരസ്ത്യ സഭകൾ എന്ന് അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ മറ്റ് സഭകൾ, അതായത് ഓറിയന്റൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ടതായ പഴയ അന്ത്യോക്യ സിംഹാസനത്തിന്റെയും അതുപോലെ പുരാതനമായ അലക്സാണ്ട്രിയൻ സിംഹാസനത്തിന്റെയും കീഴിലുള്ളതായ സഭകൾ, അത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നു. സിറിയൻ ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമേനിയൻ ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, അത് കഴിഞ്ഞപ്പോൾ എറിത്രിയൻ ഓർത്തഡോക്സ് സഭകൾ, ഈ സഭകളാണ് പ്രധാനപ്പെട്ട ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. എന്നാൽ പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനത്തിന് കീഴിലുള്ളതായ ബൈസേന്റിയൻ സഭകൾ, അവരെ പൊതുവിൽ അറിയപ്പെടുന്ന അങ്ങനെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, റഷ്യൻ ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ്, കോപ്റ്റിക് മറ്റേ വരുന്നതാണ്, ഗ്രീക്ക് ഓർത്തഡോക്സ്, സെർബിയൻ ഓർത്തഡോക്സ്, ജോർജിയൻ ഓർത്തഡോക്സ്, റുമേനിയൻ ഓർത്തഡോക്സ്, സെർബിയൻ ഓർത്തഡോക്സ്, ഈ സഭകളാണ് ഇന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർത്തഡോക്സ് സഭകൾ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുമുണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമുണ്ട്. നമ്മൾ ഉൾപ്പെടുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ പെടുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുന്നവരാണ് നമ്മൾ. മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പൊതുസമൂഹം, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള ആളുകളും അതുപോലെ കത്തോലിക്കാരായ ആളുകളും പൊതുസമൂഹവും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന പൗരസ്ത്യ സഭ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് സഭകളെയായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ്, പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിലുള്ളതായ സഭകളെ, നമ്മൾ ഞാൻ ആദ്യത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സഭ എന്ന് പറയുമ്പോൾ അവര് മനസ്സിലാക്കിയിരുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നത്, സഭയ്ക്ക് രണ്ട് ശ്വാസകോശമുണ്ട് അല്ലെങ്കിൽ ലങ്സ് ഉണ്ട്. അതായത് ഒന്ന് പൗരസ്ത്യവും മറ്റേത് പാശ്ചാത്യവും. പൗരസ്ത്യം എന്ന് പറയുമ്പോൾ അവർ കൂടുതലും മനസ്സിലാക്കിയിരുന്നത് ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളെ കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ മറ്റൊരു ശ്രേഷ്ഠമായ സെമറ്റിക് പാരമ്പര്യത്തിൽപ്പെട്ട സഭകളായിരുന്നു ഓറിയന്റൽ ഓർത്തഡോക്സ് പെട്ട സഭകളെ. എല്ലാ സഭകളുമല്ല, നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് വരാം. അപ്പോ ഈ സഭകളെ, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സിറിയൻ ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ്, അർമേനിയൻ ഓർത്തഡോക്സ്, മലങ്കര ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, എറിത്രിയൻ ഓർത്തഡോക്സ് സഭ, ഇവ ഓറിയന്റൽ ഓർത്തഡോക്സ് ആ ഫാമിലിയിൽപ്പെട്ട സഭകളാണ്. ഇനി
ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ വിഭാഗത്തിൽപ്പെട്ട സഭകൾ എന്ന് പറയുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ്, ജോർജിയൻ ഓർത്തഡോക്സ്, റുമേനിയൻ ഓർത്തഡോക്സ്, ബൾഗേറിയൻ ഓർത്തഡോക്സ്, സെർബിയൻ ഓർത്തഡോക്സ് എന്നിവയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ സഭാപിതാക്കന്മാരെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെഴുതിയതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരെഴുതിയിട്ടുള്ളതായ പുസ്തകങ്ങൾ ഏത് ഭാഷയിലാണ് എന്നതിനെ ബേസ് ചെയ്തും അവർ ഏത് പാരമ്പര്യത്തോടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയും സഭാപിതാക്കന്മാരെ മൂന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലത്തീൻ പിതാക്കന്മാരെന്നും ഗ്രീക്ക് പിതാക്കന്മാരെന്നും സുറിയാനി പിതാക്കന്മാരെന്നും മൂന്നായിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ എഴുതിയിട്ടുള്ള എഴുത്തുകൾ അത് ഏത് ഭാഷയിലാണ് എഴുതിയത് എന്നതിനെ, അവർ കൂടുതലും എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ് എന്നതിനെയും അതോടൊപ്പം തന്നെ അവർ ഏത് പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തിരിവ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ലത്തീൻ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ തെർത്തുല്യൻ AD 155 ഏകദേശം AD 155 ജനിച്ച് 220 കാലം ചെയ്തതായ ഒരു സഭാപിതാവാണ് തെർത്തുല്യൻ. അതുപോലെ സിപ്രിയാൻ AD 200 ജീവിച്ച് 258 കാലം ചെയ്തതായ ഒരു പിതാവാണ് സിപ്രിയാൻ. പിന്നെ ഹിലറി, ചിലയിടത്ത് ഹിലറിയൂസ് എന്ന് കാണുന്നു, AD 315 ജനിക്കുകയും 347 കാലം ചെയ്യുകയും ചെയ്ത ഒരു പിതാവാണ് ഹിലറിയൂസ്. അതുപോലെ ജെറോം, ജെറോമിനെ നമുക്ക് കൂടുതലായിട്ട് അറിയാം, കാരണം വേദപുസ്തകത്തിന്റെ ലത്തീൻ പരിഭാഷ നിർവഹിച്ചത് ജെറോമാണ്. അതുകൊണ്ട് ജെറോമിനെ കൂടുതലായിട്ട് നമുക്കറിയാം. അപ്പൊ ഈ പിതാക്കന്മാരൊക്കെ ജെറോം AD 347 ജനിച്ച് 419 കാലം ചെയ്തതായ ലത്തീൻ സഭാപിതാവാണ് ജെറോം. അതുപോലെ അഗസ്തിനോസ്, സെന്റ് അഗസ്റ്റിൻ, അഗസ്റ്റിന്റെ തിയോളജി ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. AD 354 ജനിച്ച് 430 കാലം ചെയ്തതായ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയുടെ ലത്തീൻ സഭയുടെ പിതാവാണ് സെന്റ് അഗസ്റ്റിൻ. അപ്പോ ഈ പിതാക്കന്മാരെ ഒന്ന് ഞാൻ നമ്മള് ഇത് പറയാനുള്ള കാരണം, ഈ നമ്മളെ പിതാക്കന്മാരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവരെ ഏത് പാരമ്പര്യത്തിൽ, അവരുടെ എഴുത്തുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാണ്, നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇവർ ഏത് പാരമ്പര്യത്തിൽപ്പെട്ട പിതാവാണ്. ഇവർ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട പിതാവാണോ, അതോ ഗ്രീക്ക് പാരമ്പര്യത്തിൽപ്പെട്ട പിതാവാണോ, അതോ ലത്തീൻ പാരമ്പര്യത്തിൽപ്പെട്ട പിതാവാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ തരത്തില് ഇവരെ തരംതിരിച്ച് പഠിക്കുന്നത്. അപ്പോ ഈ ലത്തീൻ പിതാക്കന്മാര് അല്ലെങ്കിൽ പാശ്ചാത്യ പിതാക്കന്മാര് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പിതാക്കന്മാർ ഇവരൊക്കെയാണ്: തെർത്തുല്യനെ, സിപ്രിയാനെ, ഹിലറിയൂസ്, അതുപോലെ ജെറോമ്, അഗസ്റ്റിനോസ്, സെന്റ് അഗസ്റ്റിൻ എന്നിവരാണ് പ്രധാനപ്പെട്ട ലത്തീൻ പിതാക്കന്മാര്. ഇനി നമ്മൾ ഗ്രീക്ക് പിതാക്കന്മാര്, ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതായ ഒരു പ്രശ്നം, ഈ ഗ്രീക്ക് പിതാക്കന്മാരെ, സുറിയാനി പിതാക്കന്മാരെ നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അവർ ഗ്രീക്ക് പിതാക്കന്മാരാണോ സുറിയാനി പിതാക്കന്മാർ? കാരണം സുറിയാനി സഭയുമായിട്ട് എപ്പോഴും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെയൊക്കെ പാരമ്പര്യത്തിലും പഠിപ്പിക്കലുകളിലും ഒക്കെ കടന്നു വന്നിട്ടുള്ളതായ, നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള പിതാക്കന്മാരാണ് ഗ്രീക്ക് പിതാക്കന്മാര്. കപ്പദോക്യൻ പിതാക്കന്മാരായ ബസീലിയോസ്, അതുപോലെ തന്നെ നാസിയൻസിലെ ഗ്രിഗോറിയോസ്, നാസിയൻസിലെ ഗ്രിഗോറിയോസ്, അദ്ദേഹത്തിന്റെ കപ്പദോക്യൻ പിതാക്കന്മാരിൽ പെട്ടതായ അല്ലെങ്കിൽ വലിയ ബസീലിയോസിന്റെ സഹോദരനായ നീസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, AD 335 ജനിച്ചതായ ആ പിതാവ്. അതുപോലെ ജോൺ ക്രിസോസ്റ്റം, നമ്മള് സ്വർണ നാവുകാരനായ ഇവാനിയോസ് എന്നറിയപ്പെടുന്നതായ പിതാവ്. അപ്പോൾ ബസീലിയോസ് പിതാവ് കൈസിരിയയിലെ ബിഷപ്പായിരുന്ന ബസീലിയോസ്, നമുക്കറിയാം AD 330 അദ്ദേഹം ജനിച്ചു, 379 കാലം ചെയ്ത കപ്പദോക്യൻ പിതാക്കന്മാരിൽ പെട്ട ആളാണ് ബസീലിയോസ്. അപ്പോ അതുപോലെ നാസിയാൻസിലെ ഗ്രിഗോറിയോസ് AD 330 ജനിച്ച് 390 കാലം ചെയ്തതായ പിതാവാണ് നാസിയാൻസിലെ ഗ്രിഗോറിയോസ്. ഇനി മൂന്നാമതായിട്ട് നീസായിലെ ഗ്രിഗോറിയോസ്, നീസായിലെ ഗ്രിഗോറിയോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹവും ബസീലിയോസ് പിതാവിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹം AD 335 ജനിച്ച് 394 കാലം ചെയ്തതായ പിതാവാണ്. ഇനി ജോൺ ക്രിസോസ്റ്റം, പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യത്തില് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹം ഒരു ഗ്രീക്ക് പിതാവായിട്ടാണ് അറിയപ്പെടുന്നത് ജോൺ ക്രിസോസ്റ്റം. പക്ഷെങ്കില് അദ്ദേഹം സുറിയാനി പിതാക്കന്മാരുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു പിതാവാണ് ജോൺ ക്രിസോസ്റ്റം, സ്വർണ നാവുകാരനായ ഇവാനിയോസ് എന്നറിയപ്പെടുന്നതായ ആ പിതാവ്.
ഇവരാണ് പ്രധാനപ്പെട്ടതായ ഗ്രീക്ക് പിതാക്കന്മാരെ. ഇവരിൽ ചിലരെ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവർ ആരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടതായ സുറിയാനി പിതാക്കന്മാരെ. സുറിയാനി പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ക്രൈസ്തവ സഭയുടെ മൂന്ന് പാരമ്പര്യങ്ങൾ കണ്ടു. ഒന്ന് ഗ്രീക്ക് പാരമ്പര്യം, മറ്റൊന്ന് ലത്തീൻ പാരമ്പര്യം. ഈ രണ്ട് പാരമ്പര്യത്തിലും പെട്ട കുറച്ച് പിതാക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പൗരാണികമായ തനതായ പാരമ്പര്യമായിരുന്നു സെമറ്റിക് പാരമ്പര്യം. ആ സെമറ്റിക് പാരമ്പര്യത്തിൽ വളർന്നു വന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട പിതാക്കന്മാരെ, സുറിയാനി പിതാക്കന്മാരെ, അവരെ അഫ്രേമെ, അഫ്രഹാത്ത്, ഈ പിതാക്കന്മാരെ അഫ്രഹാത്ത് AD 285 ജനിച്ച് 345 മരിച്ച ഒരു പിതാവാണ് അഫ്രഹാത്ത്. അദ്ദേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻസ് വളരെ പ്രസിദ്ധങ്ങളാണ്. അപ്പോ അഫ്രഹാത്ത്, അതുപോലെ തന്നെ മോർ അഫ്രൈം, സുറിയാനി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്രഹാത്ത്, പേർഷ്യൻ ഋഷി എന്നാണ് അഫ്രഹാത്ത് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നാണ് സുറിയാനി സഭയുടെ പ്രവാചകൻ. ഇങ്ങനെ പല പേരിലെ സിറിയയിലെ സിംഹം എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നതായ ഒരു വ്യക്തിത്വമാണ് മോർ അഫ്രൈം. AD 306 ജനിച്ച് 373 കാലം ചെയ്തു. നമ്മള് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുമ്പോൾ അഫ്രൈമിന്റെ എഴുത്തുകളെ ആധാരമാക്കിയാണ് നമ്മുടെ പ്രധാനമായിട്ടും മനുഷ്യരക്ഷയെയും അതുപോലെ മരണാനന്തര ജീവിതവും നമ്മൾ നോക്കുന്നത്. അപ്പോ അഫ്രൈം പിതാവ് AD 306 ജനിച്ച് 373 മരിച്ച കാലം ചെയ്ത ഒരു പിതാവാണ് മോർ അഫ്രൈം. അഫ്രൈമിന് ശേഷം നമ്മൾ സുറിയാനി പിതാക്കന്മാരെ പഠിക്കുമ്പോൾ ഈ സുറിയാനി, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു സുറിയാനി സഭയിൽ ഉണ്ടായ ഒരു വിഭജനത്തെ കുറിച്ച്. അപ്പോ ഈ സത്യത്തിലെ സുറിയാനി സഭയിലെ എല്ലാ, സുറിയാനി സഭയുടെ മാത്രമല്ല എല്ലാ അപ്പോസ്തോലിക ഗ്രീക്ക് സഭകളും ലത്തീൻ സഭകളും ഒക്കെ ഒരുപോലെ ആദരിക്കുന്ന, പൊതുമൽപ്പാനായിട്ട് സ്വീകരിച്ചിട്ടുള്ള പിതാക്കന്മാരാണ് അഫ്രഹാത്തും അഫ്രൈമും ഒക്കെ. അഫ്രൈമിനെ പൊതുമൽപ്പാനായിട്ട് എല്ലാ സഭകളും, എല്ലാ അപ്പോസ്തോലിക സഭകളും സ്വീകരിച്ചിട്ടുള്ള. എന്നാൽ ഈ സുറിയാനി പിതാവിന് ശേഷം, അഫ്രൈമിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ സുറിയാനി സഭയിൽ പിതാക്കന്മാരുടെ ഇടയിലെ ചെറിയ ഒരു 4th century ശേഷം അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രത്തിൽ, അതിന്റെ ക്രിസ്റ്റോളജിയിൽ തുടർന്നുണ്ടായ വേർതിരിവ്, നമുക്കറിയാം കൽക്കദോന്യ സിനഹോദോസ് ഒക്കെ വരുമ്പോ അതിനുശേഷം നമ്മൾ കണ്ടു സഭയിലെ വിഭജനം ഉണ്ടായതായിട്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഈ ക്രിസ്റ്റോളജിയുടെ പേരിൽ, ക്രിസ്തു ശാസ്ത്രത്തിന്റെ പേരിൽ, യേശു ക്രിസ്തുവിലെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചുള്ളതായ ചർച്ചകള്, ചിന്താഗതികളുടെ പേരിൽ ആ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളായിരുന്നു അന്ത്യോക്യൻ സ്കൂളും അലക്സാണ്ട്രിയൻ വിദ്യാകേന്ദ്രവും. അപ്പോ നമ്മള് ദൈവം വെച്ചാല് മുൻപോട്ട് ആ രണ്ട് വിദ്യാകേന്ദ്രങ്ങളെ. അപ്പോ ഈ അന്ത്യോക്യൻ ചിന്താഗതിയും അലക്സാണ്ട്രിയൻ ചിന്താഗതിയും, ഇന്നാണെങ്കിൽ അന്ത്യോക്യൻ ക്രിസ്റ്റോളജി എന്നും അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജി എന്നും ഇതിനെ വേർതിരിച്ച് പഠിപ്പിക്കാറുണ്ട്. അതായത് ഈ രണ്ട് സ്കൂളുകളും പിന്തുടർന്നു വന്ന ക്രിസ്റ്റോളജി, അപ്പോ അതിന്റെ പേരില് ചെറിയ വേർതിരിവ് ഉണ്ടായി. അലക്സാണ്ട്രിയൻ വിദ്യാകേന്ദ്രത്തിന്റെ ക്രിസ്തു വിജ്ഞാനീയത്തിന് അന്തിമ രൂപം നൽകിയതായ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ്. നമ്മുടെ തുർദേനിലൊക്കെ നമ്മൾ ഓർക്കുന്ന പിതാവാണ് വിശുദ്ധനായ കൂറിലോസ്, സിറിൽ, അലക്സാണ്ട്രിയയിലെ സിറിൽ അല്ല എന്നറിയപ്പെടുന്നതായ, അല്ലെങ്കിൽ കൂറിലോസ് എന്നറിയപ്പെടുന്ന, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കൂറിലോസ് എന്നറിയപ്പെടുന്ന ഈ പിതാവ് AD 378 ജനിച്ച് 444 ഈ പിതാവ് കാലം ചെയ്യുന്നത്. അപ്പോ ഈ പിതാവാണ് സത്യത്തില് അലക്സാണ്ട്രിയൻ വിദ്യാകേന്ദ്രത്തിന്റെ ക്രിസ്തു വിജ്ഞാനീയത്തെ രൂപപ്പെടുത്തി അതിന് അന്തിമ രൂപം കൊടുത്ത ഒരു പിതാവായിരുന്നു വിശുദ്ധനായ കൂറിലോസ്. അപ്പോ അലക്സാണ്ട്രിയൻ വിദ്യാകേന്ദ്രം കൂറിലോസിന്റെ പഠിപ്പിക്കലുകളെ പിന്തുടർന്നു. എന്നാൽ അന്ത്യോക്യ വിദ്യാപീഠം ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമകാലികനായിട്ട് അന്ത്യോക്യയിലുള്ളതായ സ്കൂളിൽ പഠിപ്പിക്കുകയും അവിടെ ക്രിസ്തുശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്തതായ വ്യക്തിയാണ് മുപ്സുവസ്ത്യയിലെ തിയദോർ എന്ന് പറയുന്നതായ സഭാപിതാവ്. അപ്പോ ഇവര് രണ്ട് സമകാലീനരാണ്. യേശുക്രിസ്തുവിലെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും തമ്മിലുള്ള സംബന്ധിച്ചുള്ളതായ, അതിന്റെ യൂണിയനെ സംബന്ധിച്ചുള്ളതായ
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഒരു സൈഡിലെ അലക്സാന്ദ്രിയയിലെ കൂറിലോസ സിറിലും മറ്റേ സൈഡിലെ അന്ത്യോക്യൻ സ്കൂളിലെ മെസ്വസ്തിയയിലെ തിയോദോറും നേതൃത്വം കൊടുത്തുകൊണ്ട് രണ്ട് ചിന്താഗതികൾ രൂപപ്പെട്ടു. ഇതിനെ തുടർന്ന് സുറിയാനി സഭയിലെ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുകയാണ്. അതായത് ഈ രണ്ട് സ്കൂളിന്റെയും ചിന്താഗതികൾക്കനുസരിച്ച് പിതാക്കന്മാരെ മാറുന്നു. കാരണം ഇവരുടെ ഈ രണ്ട് സ്കൂളുകളിലെയും അതിനോടും ബന്ധപ്പെട്ട് അവർക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന പൊതു പൈതൃകം എന്ന് പറയുന്നത് മോർ അഫ്രൈമിന്റെ പൈതൃകമാണ് സുറിയാനി സഭയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ സിറിലിന്റെ തിയോളജി ക്രിസ്റ്റോളജി പിന്തുടർന്നതായ അലക്സാണ്ട്രിയൻ സ്കൂളും അതുപോലെ മുസ്വസ്തിയായിലെ തിയോദോറിന്റെ ക്രിസ്റ്റോളജി ഫോളോ ചെയ്തതായ അന്ത്യോക്യൻ സ്കൂളും തമ്മിൽ ഒരു മത്സരമുണ്ടാവുകയും അല്ലെങ്കിൽ ക്രിസ്റ്റോളജിയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് വന്നതായ സുറിയാനി പിതാക്കന്മാര് രണ്ട് ചേരിയിലായി. അപ്പോ ഒരു സൈഡിലെ സിറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബ്, നമുക്കറിയാം നമ്മള് ഇതിന്റെ കൂടെ തന്നെ ഹൈമോനിസോയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ജേക്കബ് ഓഫ് സിറൂഗിന്റെ സംഭാവനകളെ കുറിച്ച് ഇപ്പോൾ അഞ്ചാറ് മാസങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ 1500 വാർഷികമാണ്, ആനിവേഴ്സറിയാണ്. അപ്പോ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ പ്രോഗ്രാം ഇപ്പോൾ ഹൈമോനിസോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സിറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബ്. അപ്പോ സിറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബ് അദ്ദേഹം ഫോളോ ചെയ്തത് സിറില് പഠിപ്പിച്ചതായ അലക്സാന്ദ്രിയയിലെ കൂറിലോസ് പഠിപ്പിച്ചതായ ദൈവശാസ്ത്രം അദ്ദേഹം പിന്തുടർന്നു. അപ്പോ അങ്ങേ സൈഡിലെ നർസായി എന്ന് പറയുന്നതായ ഒരു സുറിയാനി പിതാവ് അദ്ദേഹം മുസ്സുസ്തിയായിലെ തിയോദോറിന്റെ ദൈവശാസ്ത്രം പിന്തുടർന്നു. അങ്ങനെ അന്ത്യോക്യൻ സ്കൂളും അലക്സാണ്ട്രിയൻ സ്കൂളും രണ്ട് ദിശകളിൽ കൂടി സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന്റെ പിൻഫല അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അനന്തരഫലമായിട്ട് സുറിയാനി പിതാക്കന്മാരുടെ ഇടയിലെ ഒരു വേർതിരിവുണ്ടായി. അപ്പോ വെസ്റ്റ് സിറിയൻ ഫാദേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. കാരണം പാശ്ചാത്യ സുറിയാനിയുടെ വക്താക്കളാണ്. നമ്മൾ ഇന്ന് പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം സ്വീകരിച്ചിരിക്കുന്ന ആളുകള് അവര് കൂടുതൽ ഫോളോ ചെയ്യുന്നത് സിറൂഗിലെ യാക്കൂബിന്റെയും അതുപോലെ പീലിക്സിനോസ് മാബൂഗ് തുടങ്ങിയുള്ള പിതാക്കന്മാര്. നമുക്ക് നോക്കാം വെസ്റ്റ് സിറിയൻ പിതാക്കന്മാര്. അന്ന് സിറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബ്, അതിനുശേഷം പീലിക്സിനോസ് മാബൂഗിലെ മോർ പീലിക്സിനോസ്. നമ്മള് അദ്ദേഹത്തിന്റെയാണ് രഹസ്യ പ്രാർത്ഥന. നമുക്കറിയാം നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതായ ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നതായ രഹസ്യ പ്രാർത്ഥന എഴുതിയത് സാധാരണ രീതിയിൽ നമ്മുടെ പഴയ പുസ്തകത്തിലൊക്കെ പീലിക്സിനോസ് ബാവായുടെ അപേക്ഷ എന്നാണ് കാണുന്നത്. സത്യത്തില് അത് ഈ മാബൂഗിലെ വിശുദ്ധനായ മോർ പീലിക്സിനോസ് എഴുതിയ പ്രാർത്ഥനകളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചത് AD 440-521 കാലഘട്ടത്തിലാണ്. അതിനുശേഷം അലക്സാണ്ട്രിയൻ ചിന്താഗതികള് പിന്തുടർന്നതായ സുറിയാനി സഭാപിതാവാണ് അന്ത്യോക്യയിലെ വിശുദ്ധനായ സേവറിയോസ്, പിന്നീട് എഡേസായിലെ വിശുദ്ധനായ മാർ യാക്കോബ്. ഇങ്ങനെയുള്ളതായ പിതാക്കന്മാരെ നമ്മൾ അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ ക്രിസ്റ്റോളജി ഫോളോ ചെയ്ത പിതാക്കന്മാരാണ്. അപ്പോ സിറൂഗിലെ വിശുദ്ധനായ കൂറിലോസിനെ തുടർന്ന് അലക്സാണ്ട്രിയയിലെ കൂറിലോസിന് ശേഷം ഈ ക്രിസ്റ്റോളജി ഫോളോ ചെയ്തതായ സുറിയാനി പിതാക്കന്മാരെന്ന് പറയുന്നത് സിറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബ്, മാബൂഗിലെ വിശുദ്ധനായ മാർ പീലിക്സിനോസ്, അന്ത്യോക്യയിലെ വിശുദ്ധനായ സേവറിയോസ്, എഡേസായിലെ വിശുദ്ധനായ മാർ യാക്കോബ് എന്നിവരെ സത്യത്തിലെ അവരെ സിറിലിന്റെ അതായത് കൂറിലോസിന്റെ ക്രിസ്റ്റോളജി ഫോളോ ചെയ്ത ആളുകളാണ്. വേറെ രീതിയിൽ പറഞ്ഞാല് അവര് അലക്സാണ്ട്രിയൻ വിദ്യാകേന്ദ്രത്തിന്റെ ദൈവശാസ്ത്രം പിന്തുടർന്നതായ ആളുകളാണ് ഈ സുറിയാനി പിതാക്കന്മാര്. അതേസമയം അന്ത്യോക്യൻ വിദ്യാപീഠത്തില് മുപ്സുവസ്തിയായിലെ തിയോദോറിന്റെ ദൈവശാസ്ത്രം, അവിടെയാണ് നമ്മൾ നെസ്റ്റോറിനെ കാണുന്നത്. നെസ്റ്റോറും തിയോഡോറും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. നെസ്റ്റോറിനെ സഭ ശപിച്ച് മാറ്റി നിർത്തിയതാണ്. അപ്പോ ഈ എന്നാൽ അദ്ദേഹം ഒരു സുറിയാനി സഭ പിതാവ് തന്നെയാണ് ആയിരുന്നു. അതെ, അവര് ഈസ്റ്റ് സിറിയൻസ് തങ്ങളുടെ വലിയ നേതാവായിട്ട് ദൈവശാസ്ത്രജ്ഞനായിട്ട് കാണുന്ന ഒരു പിതാവാണ്. അപ്പോ ആ നെസ്റ്റോറും തിയോദോറും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പോ ആ ഈ സ്വാധീനം മെസ്സോസ്യാലെ തിയോദോറിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈൻ ഫോളോ ചെയ്തതായ ഒരു പിതാവാണ് നർസായി എന്ന സുറിയാനി പിതാവ്.
അദ്ദേഹം 400-500 കാലഘട്ടത്തിൽ ജീവിച്ചതായ വ്യക്തിയാണ്. അതുപോലെ മഹാനായ ബാബായി, ബാബായി ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പിതാവ്, 551-628 കാലഘട്ടത്തില് ജീവിച്ചതായ ഒരു സുറിയാനി സഭാപിതാവാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതായ ഗബ്രിയേൽ കത്രായ, ഈസ്റ്റ് സിറിയൻ ലിറ്റർജിക്കൊക്കെ ഒത്തിരി അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതായ ഒരു പിതാവാണ് ഗബ്രിയേൽ കത്രായ. അതുപോലെ തന്നെ ഈശോയാബ് തേഡ് കാതോലിക്ക, 659-ൽ കാലം ചെയ്തതായ ഈശോയാബ് തേഡ് കാതോലിക്ക, അബ്ദീഷോ, ഇങ്ങനെയുള്ളതായ പിതാക്കന്മാരൊക്കെ നമ്മൾ ഈസ്റ്റ് സിറിയൻ പാരമ്പര്യത്തിൽ, അവരെ പ്രത്യേകത ഈസ്റ്റ് സിറിയൻ പാരമ്പര്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അവരെ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാകാൻ കാരണം ക്രിസ്റ്റോളജിയുടെ പേരിൽ അവരെ മുപ്സസ്ത്യായിലെ തിയതോർ മുന്നോട്ട് വെച്ചതായ ക്രിസ്റ്റോളജി ഫോളോ ചെയ്ത് പോയതായ ആളുകളാണ്. ഇങ്ങേ സൈഡിൽ അതേസമയം അലക്സാണ്ട്രിയയിലെ കൂറിലോസ് മുന്നോട്ട് വെച്ചതായ ക്രിസ്തു ശാസ്ത്രത്തെ ഫോളോ ചെയ്ത് വന്ന പിതാക്കന്മാരാണ് ജേക്കബ് ഓഫ് സെരൂഗ, ഫിലിക്സിനോസ് ഓഫ് മാബൂഗ്, സേവറിയോസ് ഓഫ് അന്ത്യോക്ക്, ജേക്കബ് ഓഫ് എഡേസ. അപ്പോ ഇങ്ങനെ സുറിയാനി സഭയിലെ പിതാക്കന്മാര് അഫ്രഹാത്തിനും അഫ്രൈമിനും ശേഷം രണ്ടായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാല് സുറിയാനി സഭ ലോകത്ത് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയതിന്റെ ഒരു കാരണം അതാ. നമുക്ക് പിന്നീട് വിശദമായിട്ട് ആ കാര്യങ്ങൾ പഠിക്കാം, ആ ക്രിസ്റ്റോളജി ഒക്കെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ സുറിയാനി സഭകള് നമ്മൾ ഇന്ന് ഈസ്റ്റ് സിറിയക്കും വെസ്റ്റ് സിറിയക്കും ഒക്കെ പറയുമ്പോൾ ഭാഷയിൽ മാത്രമുണ്ടായ ഒരു വ്യത്യാസമല്ല, ക്രിസ്റ്റോളജിയുടെ പേരിൽ ഉണ്ടായ ഒരു വേർതിരിവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോ അതിന് അഫ്രൈം വരെ ഈ സഭകൾക്ക് അല്ലെങ്കിൽ സുറിയാനി സഭകൾ പൊതു പൈതൃകത്തിൽ മുന്നോട്ട് പോയി. അഫ്രൈമിന് ശേഷം സത്യത്തിലെ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് വശത്ത് രൂപപ്പെട്ടതായ അവിടെ ഉണ്ടായ സുറിയാനിയുടെ ഒരു വകഭേദമാണ് ഈസ്റ്റ് സിറിയക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പൗരസ്ത്യ സുറിയാനിയെ കുറിച്ച് കേട്ടതാ. ഏകദേശം 6-ാം നൂറ്റാണ്ടിലാണ് അതിന് പൂർണ്ണ രൂപം പ്രാപിച്ചത്. ഇനി അപ്പുറേ അതിനുശേഷം നമ്മൾ കാണുന്നത് 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ വെസ്റ്റ് സിറിയക്കിനൊരു പൂർണ്ണ രൂപം. അത് യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഉണ്ടായ സുറിയാനി ഭാഷയ്ക്കുണ്ടായ ഒരു വകഭേദമാണ്. എന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കരുത് സുറിയാനി ഭാഷ 8-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായെന്ന്, അങ്ങനല്ല പറഞ്ഞത്. നമ്മളറിയാം, നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് സുറിയാനി അതിനു മുമ്പ് എസ്ട്രാങ്കല സുറിയാനി ഉണ്ടായിരുന്നു. എസ്ട്രാങ്കല ഭാഷയിലെ അഫ്രൈമിന്റെ ഒക്കെ സമയത്ത് നിലനിന്നതായ സുറിയാനി എന്ന് പറയുന്നത് എസ്ട്രാങ്കലയായിരുന്നു. അപ്പൊ ആ സമയത്ത് സുറിയാനി ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈസ്റ്റ് സിറിയക്ക് വെസ്റ്റ് സിറിയക്കിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അത് യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കും യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോ ഇങ്ങനെ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോ അവർ ഈ എന്നാൽ ഈ പിതാക്കന്മാരുടെ ഒക്കെ പൊതു പൈതൃകം എന്ന് പറയുന്നത് അഫ്രൈമും അഫ്രഹാത്തുമാണ്. അഫ്രൈമിന്റെ അഫ്രഹാത്തിന്റെ ഒക്കെ പ്രത്യേകത അവരെ സുറിയാനി പിതാ സഭകൾ മാത്രമല്ല സ്വീകരിക്കുന്ന, ലോകത്തുള്ള എല്ലാ അപ്പോസ്തോലിക സഭകളും ഒരുപോലെ തങ്ങളുടെ സഭാപിതാക്കന്മാരായിട്ട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവര്. അഫ്രൈമിനെയൊക്കെ എല്ലാ സഭകളും സാർവത്രിക സഭ ആഗോള മൽപ്പാനായിട്ട് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതായ ഒരു സഭാപിതാവാണ് മോർ അഫ്രൈം. ഇനി നമ്മൾ ഈ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾ ഏതൊക്കെയാണ് നോക്കണം. നമ്മൾ മുമ്പേ കണ്ടത് നിങ്ങൾ മനസ്സിൽ വിട്ടുപോകരുത്, നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സും ഈസ്റ്റേൺ ഓർത്തഡോക്സുമാ. ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും സുറിയാനി സഭകളാണോന്നില്ല, അത് മറന്നു പോകരുത്. ആ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ നമ്മൾ കണ്ടു, അതായത് പഴയ അന്ത്യോക്കിയ അലക്സാണ്ട്രിയ സിംഹാസനത്തിന്റെ കീഴിലുള്ള ആദ്യത്തെ 3 പൊതു സുന്നഹദോസുകളെ അംഗീകരിക്കുന്ന, അതിനെ മാത്രം അംഗീകരിക്കുന്നതായ സഭകളാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകള്. മറ്റേ ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 7 പൊതു സുന്നഹദോസുകളെ അംഗീകരിക്കുന്നവരും അതുപോലെ പഴയ കുസ്തന്തിനോസ് സിംഹാസനത്തിന് കീഴിലുള്ളതുമായ ഓർത്തഡോക്സ് സഭകളാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകള്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന സഭകൾ ഏതൊക്കെയാണെന്ന്. സുറിയാനി പാരമ്പര്യം എന്ന് നമുക്കറിയാം, ഈസ്റ്റ് സിറിയക്കുണ്ട്, വെസ്റ്റ് സിറിയക്കുണ്ട്, പാശ്ചാത്യ സുറിയാനിയുമുണ്ട്, പൗരസ്ത്യ സുറിയാനിയുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് സിറിയക്കാണ്? നമ്മൾ ഉപയോഗിക്കുന്നത് വെസ്റ്റ് സിറിയക്കാണ്, പാശ്ചാത്യ സുറിയാനിയാണ്. അപ്പോ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള സഭകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്
സിറിയൻ ഓർത്തഡോക്സ് സഭ, നമ്മൾ ഉൾക്കൊള്ളുന്നതായ സിറിയൻ ഓർത്തഡോക്സ് സഭ, അത് വെസ്റ്റ് സിറിയക്കാണ് ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് മാരണൈറ്റ് കാത്തലിക് ചർച്ച്, ലെബനോനിലെ കത്തോലിക്ക സഭ. അവര് മാറാനീത്ത കത്തോലിക്ക സഭ വെസ്റ്റ് സിറിയക്കാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ മാരണൈറ്റ് ചർച്ചിന്റെ ഒരു ഹിസ്റ്ററി. അവര് സത്യത്തിൽ സുറിയാനി സഭയുടെ, നമ്മുടെ അന്ത്യക്യൻ സഭയുടെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് അവര് ലെബനോനിലുള്ളതായ ആ കുന്നിന്റെ അടുത്തുള്ളതായ ആ സ്ഥലത്ത് നിന്ന് വെച്ച താപസം അനുസരിച്ച് ഒരു മങ്കിന്റെ നേതൃത്വത്തില് അവര് മാറി നിന്നു. അവര് മാരണൈറ്റ് ചർച്ച് ആയിട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവര് ഇപ്പോ മനസ്സിലാക്കുന്ന അനുസരിച്ച് മാരണൈറ്റ് ചർച്ച് കംപ്ലീറ്റ് കത്തോലിക്കാ സഭയുടെ കീഴിലാണ്. മാരണൈറ്റ് പാട്രിയാർക്ക് ഉൾപ്പെടെ എല്ലാവരും കത്തോലിക്ക സഭയുടെ കീഴിലാണ്. അവര് വെസ്റ്റ് സിറിയക്കാണ്, നമ്മുടെ വെസ്റ്റ് സിറിയക്ക് തന്നെയാണ് അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ്. അവര് സുറിയാനി സഭയാണ്. മൂന്നാമതായിട്ട് അസീറിയൻ സഭ, അതായത് ഈസ്റ്റ് സിറിയൻ സഭ, അസീറിയൻ സഭ. അവർ ഈസ്റ്റ് സിറിയക്കാണ് അവരുടെ ആരാധനാ ഭാഷയായിട്ട് അവര് ഉപയോഗിക്കുന്നത്, അസീറിയൻ സഭ. അടുത്തതായിട്ട് കാൽഡിയൻ കാത്തലിക് ചർച്ച്, AD 1551 അസീറിയൻ സഭയിൽ നിന്ന് മാറി മാർപ്പാപ്പായെ തലവനായിട്ട് സ്വീകരിച്ചതായ കാൽഡിയൻ കത്തോലിക്ക സഭ, കൽദായ കത്തോലിക്ക സഭ, അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസ്റ്റ് സിറിയക്കാണ്. അഞ്ചാമതായിട്ട് സിറിയൻ കാത്തലിക് ചർച്ചിന്റെ അന്ത്യോക്ക്, അതായത് AD 1662 സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന്, നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മാറി മാർപ്പാപ്പായെ തലവനായിട്ട് സ്വീകരിച്ചതായ സിറിയൻ കത്തോലിക്ക സഭ. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഇവിടെ മലങ്കരയിൽ കത്തോലിക്കര് മലങ്കര കത്തോലിക്കര് മാറിയതുപോലെ ഇന്ന് അവർക്ക് കാതോലിക്കയൊക്കെ ആയി, അങ്ങനെ അവര് പഴയ നമ്മുടെ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് മലങ്കര കത്തോലിക്ക സഭ എന്നതുപോലെ സിറിയായിൽ അന്ത്യോക്യയില് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിൽ ഉണ്ടായിരുന്നതായ ആളുകളില് കുറെ ആളുകൾ 1662 അവര് കത്തോലിക്ക വിശ്വാസം മാർപ്പാപ്പായെ സഭാതലവനായിട്ട് സ്വീകരിച്ച് അവര് സിറിയൻ ഓർത്തഡോക്സ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ് സിറിയൻ കാത്തലിക് ചർച്ചിൻ അന്ത്യോക്ക് എന്ന് പറഞ്ഞ് അവര് മാറി നിൽക്കുന്നു. ആ ഒരു സഭയും അവരുടെ ആരാധനാ ഭാഷയും വെസ്റ്റ് സിറിയക്കാണ്. അപ്പോ ഇതാണ് പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലുള്ളതായ സുറിയാനി സഭകൾ. 5 സഭകളെ കുറിച്ച് നമ്മൾ കണ്ടു. സുറിയാനി ഓർത്തഡോക്സ് സഭ, മാരണൈറ്റ് കാത്തലിക് ചർച്ച് വെസ്റ്റ് സിറിയക്ക് ഉപയോഗിക്കുന്നു, അസീറിയൻ ചർച്ച് ഈസ്റ്റ് സിറിയക്ക് ഉപയോഗിക്കുന്നു, കാൽഡിയൻ കാത്തലിക് ചർച്ച് അസീറിയൻ സഭയിൽ നിന്ന് 1551 മാറിയതായ സഭ അവരെ ഈസ്റ്റ് സിറിയക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ AD 1662 സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മാറിയതായ സിറിയൻ ഓർത്തഡോക്സ് സിറിയൻ കാത്തലിക് ചർച്ചിൻ അന്ത്യോക്ക് അവര് ആരാധനാ ഭാഷയായിട്ട് വെസ്റ്റ് സിറിയക്കാണ്. അപ്പോൾ 5 സഭകള് സുറിയാനി പാരമ്പര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായിട്ടും 5 സഭകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി കേരളത്തിൽ മലങ്കരയിലുള്ളതായ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകള് ഏതൊക്കെയാണെന്ന് നോക്കാം. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ജാക്കോബേറ്റ് ചർച്ച് നമ്മുടെ സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെസ്റ്റ് സിറിയക്കാണ്, പാശ്ചാത്യ സുറിയാനിയാണ്. ഇനി അടുത്തത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, നമ്മൾ മെത്രാൻകഷി എന്ന് വിളിക്കുന്നതായ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് വിളിക്കുന്നതായ ഓർത്തഡോക്സ് വിഭാഗം, അവരും സെയിം ആണ്, നമ്മുടെ ലിറ്റർജി സെയിം ആണല്ലോ ഉപയോഗിക്കുന്നത്. അവരും വെസ്റ്റ് സിറിയക്കാണ് അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ്. ഇനി മലങ്കര മർത്തോമ സിറിയൻ ചർച്ച്, അതായത് മർത്തോമ സഭ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നതായ സഭ, അവരുടെയും അവരെ ലിറ്റർജിയിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി, കുറെ നവീകരണ ആശയങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. എങ്കിലും അവരുടെയും അടിസ്ഥാനപരമായിട്ട് അവിടെ അവരുടെ ലിറ്റർജി എന്ന് പറയുന്നത് വെസ്റ്റ് സിറിയനാണ്. അവരുടെ സഭയുടെ പേരോടുകൂടി ഇപ്പോഴും അവരും സുറിയാനി സഭ, മലങ്കര മർത്തോമ സുറിയാനി സഭ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ലിറ്റർജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റർജിയാണ്. അപ്പോ അതാണ് സുറിയാനി പാരമ്പര്യത്തിലുള്ള മറ്റൊരു സഭ. നാലാമത്തെ സഭ മലങ്കര കത്തോലിക്ക സുറിയാനി സഭ. നമുക്ക് ആ സഭയെ കുറിച്ച് അറിയാം, കാരണം ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ ഈ സഭയിൽ നിന്ന് പോയതാണ്. ഇന്ന് കേരളത്തിൽ വലിയൊരു പ്രബല വിഭാഗമായിട്ട് നിൽക്കുന്നതായ സഭയാണ്. അവർക്ക് കാതോലിക്ക വരെ ആയിപ്പോൾ, അവരടുത്തത് പാത്രിക്കീസിനെ വാഴിക്കാനായിട്ട് അല്ലെങ്കിൽ പാത്രിക്കീസ് മലങ്കരയിൽ ഉണ്ടാവണം
റോമിൻ അവരുടെ ഒരു ക്ലെയിം, ഞാനിത് നമ്മൾ ഇവിടെ മറ്റൊന്നും പറയുകയല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുക. അവരുടെ ഒരു ക്ലെയിം ഇപ്പൊ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ പറയുന്നത് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ സോറി മാർപ്പാപ്പായുടെ കീഴിലെ അന്ത്യോക്യയിലെ പാത്രികീസ് ഉണ്ട്, അതായത് കത്തോലിക്ക പാത്രികീസ് ഉണ്ട്. സുറിയാനി ഓർത്തഡോക്സ് സഭയെ കുറിച്ച് നമ്മൾ മുമ്പേ കേട്ടതാണ്. AD 1662 സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു വിഭാഗം പോയി കത്തോലിക്ക സഭയിലേക്ക് പോയി, അവർക്ക് ഇന്ന് പാത്രികീസ് വരെയുണ്ട്. എന്നിട്ട് മാർപ്പാപ്പായുടെ കീഴിലാണ് ആ കത്തോലിക്ക പാത്രികീസ്. അതുപോലെ റോമിലെ മാർപ്പാപ്പായുടെ കീഴിൽ ഇവിടെ മലങ്കരയിലും പാത്രികീസ് വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സഭയാണ്. ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ കാതോലിക്കോ അല്ലെങ്കിൽ ആരെയിലോ പാത്രികീസ് ആയെന്നും വരാം. അപ്പോ അതാണ് മലങ്കര കത്തോലിക്ക സുറിയാനി സഭ. സെയിം നമ്മുടെ ലിറ്റർജി തന്നെ ഫോളോ ചെയ്യുന്നതായ മലങ്കര റീത്ത് എന്ന് നമ്മൾ പറയുന്നതായ സഭ. ഇനി അടുത്തത് മലബാർ ഇൻഡിപെൻഡൻസ് സിറിയൻ ചർച്ച്. നമുക്കറിയാം തൊഴിയൂർ ആസ്ഥാനമായിട്ട് തൊഴിയൂരുള്ളതായ സഭ, അതാണ് മലബാർ ഇൻഡിപെൻഡൻസ് സിറിയൻ ചർച്ച്. അത് വെസ്റ്റ് സിറിയൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നതായ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ടതായ സഭയാണ്. ഇത് കൂടാതെ അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ട 5 സഭകളും മലങ്കരയിലുള്ള 5 സഭകളും വെസ്റ്റ് സിറിയക്കാണ് ആരാധനാഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈസ്റ്റ് സിറിയക്ക് ഉപയോഗിക്കുന്നതായ 2 സഭകൾ ഏറ്റവും പ്രബലമായ ഒന്നാണ് സീറോ മലബാർ സഭ. ഇന്ന് സുറിയാനി പാരമ്പര്യം ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ പഠനങ്ങൾ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഇടയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ഇന്ന് സീറോ മലബാറുകാരുടെ ഇടയിലാണ്. അപ്പോ സീറോ മലബാർ സിറിയൻ ചർച്ച് ഞങ്ങളൊക്കെ പഠിച്ചതായ, ഞാൻ MDH ചെയ്തതായ വടവാതൂർ സെമിനാരിയിലെ അവരെ പൗരസ്ത്യ വിദ്യാപീഠത്തിന് പുതിയ ബ്ലോക്ക് പണിതപ്പോൾ അതിനവര് പേരിട്ടത് എഡേസ എന്ന. അപ്പൊ അതിന്റെ മോട്ടോയായിട്ട് പറഞ്ഞത് റീബർത്ത് ഓഫ് എഡേസ ഇൻ കേരള എന്ന. ഞാൻ നമ്മള് സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ എഡേസ ഇവിടെ കേരളത്തിൽ പുനഃസൃഷ്ടിക്കുക, അതാണ് അവരുടെ ഒരു മോട്ടോ. അപ്പൊ അവരതിന് പേരിട്ടത്, ആ പുതിയ ബ്ലോക്കിന് പേരിട്ടത് എഡേസ ബ്ലോക്ക് എന്നും അഫ്രൈം എന്നും ഒക്കെ അതിന് പേരിട്ട പലവിധ. അപ്പോ എനിവേ എങ്ങനെയായിരുന്നാലും സുറിയാനി പാരമ്പര്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഈ മലങ്കര സീറോ മലബാർ സിറിയൻ ചർച്ച് അല്ലെങ്കിൽ സീറോ മലബാർ സഭ. അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ യഥാർത്ഥ സുറിയാനി ക്രിസ്ത്യാനികളാണ്, ഇവിടെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ലാറ്റിനൈസേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ആരാധനാക്രമം ഒക്കെ നഷ്ടപ്പെട്ടത്, അത് വീണ്ടെടുക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് അവര്. അപ്പോ അതാണ് സീറോ മലബാർ സിറിയൻ ചർച്ച്. അടുത്തത് കാൽഡിയൻ സിറിയൻ ചർച്ച്, അതായത് പിന്നെ കൽദായ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ. നമുക്കറിയാം പഴയ അപ്രൈം തിരുമേനിയുടെയൊക്കെ പിന്നെ സഭയാണ് കാൽഡിയൻ സിറിയൻ ചർച്ച്. അവരും ഈസ്റ്റ് സിറിയക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കേരളത്തിലെ സുറിയാനി സഭകളെ കുറിച്ചുള്ള ഒരു വീക്ഷണം. അപ്പൊ നമ്മൾ കണ്ടത് സുറിയാനി സഭകള് മിഡിൽ ഈസ്റ്റിലുള്ളതായ സുറിയാനി സഭകള് ഏതൊക്കെയാണ്, കേരളത്തിലുള്ളതായ സുറിയാനി പൈതൃകത്തിൽപ്പെട്ട സഭകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടത്. ഇനി അല്പസമയം ഒരു 5 മിനിറ്റും കൂടെ ഞാൻ സുറിയാനി സാഹിത്യത്തിന്റെ 3 കാലഘട്ടങ്ങൾ, സുറിയാനി സാഹിത്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ 3 കാലഘട്ടങ്ങൾ തിരിച്ച് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം സുറിയാനി സാഹിത്യം അതിന്റെ AD 400 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സെമെറ്റിക് സംസ്കാരം ആധിപത്യം പുലർത്തിയ ഒരു കാലഘട്ടമാണ്. സെമെറ്റിക് സംസ്കാരം ആധിപത്യം പുലർത്തിയ കാലഘട്ടമാണ് സുറിയാനിയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയാം. കാരണം സെമെറ്റിക് സംസ്കാരം, അഫ്രൈം പിതാവ് അല്ലെങ്കിൽ ഇന്നുള്ള സ്റ്റഡീസിൽ പറയുന്നത് ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് വിഭജിക്കപ്പെടാത്ത ഒരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ നിർമ്മല വിശ്വാസം, വേദപുസ്തകവും സഭയും ജനിച്ചതായ അതേ നിർമ്മല വിശ്വാസം കാത്തു സൂക്ഷിച്ച് കൈമാറിയ ഒരു കാലഘട്ടമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണ് ശലോമോന്റെ കീർത്തനങ്ങൾ, ഓർഡേഴ്സ് ഓഫ് സോളമൻ, അതുപോലെ ആക്ട്സ് ഓഫ് തോമസ്, തോമായുടെ പ്രവൃത്തികൾ, അതുപോലെ അഫ്രഹാത്തിന്റെ എഴുത്തുകൾ, എഫ്രേമിന്റെ എഴുത്തുകൾ, ഇവരൊക്കെ AD 400 മുമ്പ് ഉള്ളതായ സുറിയാനിയുടെ സുവർണ കാലഘട്ടത്തിൽ, അതായത് സെമെറ്റിക് കൾച്ചർ ആധിപത്യം പുലർത്തിയതായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതായ പിതാക്കന്മാരും അവരുടെ കൃതികളുമാണ്. അല്ലെങ്കിൽ ഗ്രീക്ക് ലിറ്ററേച്ചറിന്റെ ഏറ്റവും സെമെറ്റിക് ധ്രുവം അന്ന് ഡൊമിനേറ്റ് ചെയ്തിരുന്നതായ ഒരു സമയമായിരുന്നു ആദ്യത്തെ ഈ കാലഘട്ടം, AD 400 വരെയുള്ളതായ കാലഘട്ടം.
രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടും മുതൽ ആറാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള ഒരു കാലഘട്ടം. അതിന്റെ ഒരു പ്രത്യേകത സെമിറ്റിക് സംസ്കാരത്തിനൊപ്പം ഗ്രീക്കിന്റെ സ്വാധീനവും ഇതിലേക്ക് കടന്നു വന്നു. സെമിറ്റിക് സംസ്കാരത്തിനൊപ്പം ഗ്രീക്കിന്റെ സ്വാധീനവും സെമിറ്റിക് സംസ്കാരത്തിന്റെ ഒപ്പം ഗ്രീക്കിന്റെ സ്വാധീനവും കൂടെ ഗ്രീക്കും ഗ്രീക്ക് കൾച്ചറും അല്ലെങ്കിൽ ഗ്രീക്ക് ട്രഡീഷനും സിറിയക് ട്രഡീഷൻ അല്ലെങ്കിൽ സെമിറ്റിക് ട്രഡീഷനും കൂടി ഒന്നിച്ചു പോയ ഒരു കാലഘട്ടമാണ് ഈ അഞ്ചാം നൂറ്റാണ്ടും ആറാം നൂറ്റാണ്ടിന്റെയും പകുതിക്കുള്ളതായ ഒരു കാലഘട്ടം. അപ്പൊ ഈ ആ സമയത്ത് എഴുത്തുകാര് നമ്മുടെ സുറിയാനി പിതാക്കന്മാരാണ് നർസായിയെ, ഈസ്റ്റ് സിറിയൻ പിതാവായ നർസായി, ജേക്കബോസ് സെരൂഗ, സെറൂഗിലെ വിശുദ്ധനായ യാക്കോവ്, മാബൂഗിലെ വിശുദ്ധനായ മോർപ്പിലെക്സിനോസ്, ഇവരിലൊക്കെ ഗ്രീക്കിന്റെ ചെറിയ സ്വാധീനം. ഇവരൊക്കെ അഫ്രൈം പിതാവിനെ ഫോളോ ചെയ്തവരാണെങ്കിലും ഇവരിലൊക്കെ ഗ്രീക്ക് ചിന്താഗതികളുടെ സ്വാധീനം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞ സെമിറ്റിക് പാരമ്പര്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരു ഫീമെയിൽ നേച്ചർ, അതിന്റെ ഫെമിനിൻ ജെൻഡറായിട്ടായിരുന്നു പരിശുദ്ധാത്മാവിനെ ആദിമ സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വിശേഷിപ്പിക്കുന്നത്. അമ്മ പക്ഷിയായിട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, ജീവദായകനായ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരു അമ്മ പക്ഷി എന്നുള്ളതായ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലൊക്കെ ഈ ഒരു ആശയം കയറി വന്നേക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി പൊരുങ്ങി ആവസിക്കുക, അമ്മപ്പക്ഷി അടയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം, എന്നാല് നാലാം നൂറ്റാണ്ടിന് ശേഷം അഫ്രൈം പിതാവിന്റെ ഒക്കെ അവസാനമായി കഴിഞ്ഞപ്പോൾ ഗ്രീക്ക് സ്വാധീനങ്ങൾ വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പിതാക്കന്മാരുടെ എഴുത്തുകളിലെ പിന്നെ ന്യൂട്രൽ ജെൻഡറിലാണ്, ന്യൂട്രൽ ജെൻഡർ നിങ്ങൾക്കറിയാമല്ലോ, ആണുമല്ല ഫെമിനുമല്ല മാസ്കുലിനുമല്ല, ഗ്രീക്കിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഗ്രീക്ക് ലാംഗ്വേജില് ന്യൂട്രൽ ജെൻഡർ. അപ്പൊ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുവാനായിട്ട് പിന്നീട് ന്യൂട്രൽ ജെൻഡറാണ് ഉപയോഗിക്കുക. അപ്പോ ആദ്യം ഇത് ഫെമിനിൻ ആയിട്ട് അസ്ത്രൈണഭാവം, അഫ്രൈമിന്റെ ഒക്കെ എഴുത്തുകളിൽ അത് ഒത്തിരി നിഴലിട്ട് നിൽപ്പുണ്ട്. എന്നാല് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോ ഈ ഗ്രീക്ക് സ്വാധീനം സുറിയാനി സാഹിത്യത്തെ അത് സുറിയാനി സാഹിത്യത്തിലേക്ക് ഗ്രീക്ക് സ്വാധീനം കടന്നു വന്നതായ ഒരു കാലഘട്ടമാണ്. ഇനി ആറാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രീക്ക് ട്രഡീഷൻ ആധിപത്യം പുലർത്തി, ഗ്രീക്ക് പാരമ്പര്യം ആധിപത്യം പുലർത്തി. സുറിയാനി ഭാഷയിലും രചനകളിലും ഗ്രീക്കിന്റെ സ്വാധീനം അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് വെസ്റ്റ് സിറിയക്ക് നമ്മൾ വെസ്റ്റ് സിറിയക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു 7-8 നൂറ്റാണ്ടുകളിലാണ് വെസ്റ്റ് സിറിയക്കിന്റെ പൂർണ്ണത വരുന്നതെന്ന് പറഞ്ഞു. അപ്പോ കാരണം എന്താണ്, സുറിയാനി ഭാഷയില് ഗ്രീക്കിന്റെ സ്വാധീനമാണ്, സ്വരങ്ങള് ഗ്രീക്ക് രീതിയില് ഉച്ചാരണങ്ങളോടുകൂടി വരുന്നതാണല്ലോ വെസ്റ്റ് സിറിയക്ക്. അപ്പോ സുറിയാനിയുടെ ആ ഒരു കാലഘട്ടം, മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിച്ച് നമുക്ക് സുറിയാനിയെ സാഹിത്യത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോ ആദ്യത്തെ കാലഘട്ടം 400 വരെ സെമിറ്റിക് കൾച്ചർ ആധിപത്യം പുലർത്തിയ കാലഘട്ടം, 5-6 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ഗ്രീക്ക് കൾച്ചർ സെമിറ്റിക് കൾച്ചറിലേക്ക് വന്നു, സുറിയാനി സാഹിത്യത്തിലേക്ക് ഗ്രീക്ക് കൾച്ചറിന്റെ സ്വാധീനം വന്നു. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ 6-7 നൂറ്റാണ്ടുകൾ വരുമ്പോൾ ഗ്രീക്ക് ആധിപത്യം പുലർത്തിയതായ ഒരു കാലഘട്ടമായിരുന്നു ഇത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സംശയം ഒരാള് ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞപ്പോൾ ഇസ്ലാം മതം അതായത് അറബി ഭാഷ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം മതവും അറബി ഭാഷയും ഉണ്ടാകുന്നതിന് മുമ്പ് പേർഷ്യൻ രാജ്യങ്ങളിലെ സിറിയാനി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ പൗരസ്ത്യ സുറിയാനി പാശ്ചാത്യ സുറിയാനി വെസ്റ്റ് സിറിയക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് വെസ്റ്റ് സിറിയക്കിന് പൂർണ്ണത വരുന്നത് 7-8 നൂറ്റാണ്ടുകളിലാണ്. അതുകൊണ്ട് സുറിയാനി അതിനു മുമ്പ് ഇല്ല, സുറിയാനി 7-ാം നൂറ്റാണ്ടിലെ ഉണ്ടായെന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് പറഞ്ഞത് ഈ സുറിയാനി തന്നെ നമ്മൾ കണ്ടു പല വിഭാഗങ്ങളുണ്ട്, എസ്ട്രാങ്ങലയുണ്ട്, ഈസ്റ്റ് സിറിയൊക്കെ ഉണ്ട്, വെസ്റ്റ് സിറിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ പോലും ഒരു 50 വർഷം അല്ല ഒരു 10-30 വർഷം മുമ്പ് ഉപയോഗിക്കുന്ന സുറിയാനി നമ്മുടെ വെസ്റ്റ് സിറിയക്കിൽ പോലും പുള്ളികള് ഇടാതായിരുന്നു, അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാലകാലങ്ങളിൽ സുറിയാനിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതാ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സുറിയാനി ഭാഷ 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ഇന്ന് ഉപയോഗിക്കുന്ന വെസ്റ്റ് സിറിയക്ക് പൂർണ്ണമായ രീതിയിലായത്
എട്ടാം നൂറ്റാണ്ട് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലാണ് എന്നാണ് പറയുന്നത്. ഇസ്ലാം മതം യാതൊരു സംശയം വേണ്ട, ഏഴാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെയൊക്കെ അറബിയ, ഇന്ന് സോറി ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് സുറിയാനി ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ പിന്നീട് നമുക്കറിയാം സുറിയാനി ഭാഷകളിലേക്ക് അറബിയുടെ അതിപ്രസരണം ഉണ്ടായി. നമ്മുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജിൽ പോലും സോറി ഒത്തിരി അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കഷൻ നടത്താനുള്ള സമയമുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളെ ലൈവ് സ്റ്റോപ്പ് ചെയ്യല്ലേ?